അങ്ങനെ നാളെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ വീണ്ടും ചരിത്രം കുറിക്കാൻ എത്തുകയാണ്. പഠിച്ച സ്കൂളിൽ തന്നെ ചീഫ് ഗസ്റ്റായി എത്തുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാളെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ തിരുവനന്തപുരം ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ ചീഫ് ഗസ്റ്റായിട്ട് എത്തുകയും ചെയ്യുകയാണ്. ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ പനിയെല്ലാം മാറി പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. മലയാളം ബിഗ് ബോസ് ഹൗസിലേക്ക് എന്ത് ലക്ഷ്യത്തിന് വേണ്ടി താൻ പോയോ ആ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കാനും ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഇതിനോടകം തന്നെ സാധിക്കുകയും ചെയ്തു. സ്വന്തം ജീവിതത്തെ തന്നെ മാതൃകയാക്കി നൽകുകയാണ് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകളാണ് എനിക്കുണ്ടായത്. വീഴ്ചകളുണ്ടായപ്പോൾ പതറാതെ ആ വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റാണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ പരാജയമുണ്ടാകുമ്പോൾ ഞാൻ തളരില്ല എന്ന് തന്നെയാണ് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ വളരെ വ്യക്തമായി പറയുന്നത്. ഈ February 16 ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ്റെയും ആർതിപ്പുഴയുടെയും എൻഗേജ്മെൻറ്റ്. ആരാധകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും എൻഗേജ്മെൻറ്റിന് വേണ്ടി തന്നെയാണ്. കൂടെ നിന്നവർ ചതിച്ചപ്പോഴും പതറാതെ തൻ്റെ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന വ്യക്തിയാണ് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ. തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ സിനിമയും സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ. വിവാഹത്തിന് ശേഷമായിരിക്കും സിനിമയുടെ വർക്കുകൾ തുടങ്ങുക എന്ന സന്തോഷ വാർത്തയും താരം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആർതിപ്പുഴയുടെ സിനിമ റിലീസിന് വേണ്ടി ഒരുങ്ങുകയാണെന്ന സന്തോഷ വാർത്തയും തൻ്റെ ആരാധകർക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുകയാണ് താരം. ഇനി ഡോക്ടർ ഗോപി രാധാകൃഷ്ണനെയും ആർതിപ്പുഴയും ഒക്കെ മിനിസ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിൽ കാണാനാണ് ആരാധകർ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.